ഹലോ ഗൈസ് വെൽക്കം ടു മൈ ട്രെയിനിങ് ക്ലാസ് ഈ വീഡിയോയിൽ മോഡിഫയേഴ്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഞാൻ ഫസ്റ്റ് പാർട്ടിൽ മോഡിഫയർ ഫിഫ്റ്റീൻ വരെ ഫിഫ്റ്റി വൺ വരെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ അത് കാണുക ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടുന്നതായിരിക്കും ഇനി നമുക്ക് കാണാൻ പോകുന്നത് മോഡിഫയർ ഫിഫ്റ്റി ടു ആണ് റെഡ്യൂസ്ഡ് സർവീസ് പേര് തന്നെ ഉണ്ട് അതായത് അണ്ടർ സർട്ടൻ സർക്കംസ്റ്റാൻസസ് എ സർവീസ് ഓർ പ്രൊസീജർ ഇസ് പാർഷ്യലി റെഡ്യൂസ്ഡ് ഓർ എലിമിനേറ്റഡ് അറ്റ് ദ ഫിസിഷ്യൻസ് ഓർ അതർ ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഡിസ്ക്രിപ്ഷൻ അണ്ടർ ദീസ് സർക്കംസ്റ്റാൻസസ് ദ സർവീസ് പ്രൊവൈഡഡ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ബൈ ഇറ്റ്സ് യൂഷ്യൽ പ്രൊസീജിയർ കോഡ് ആൻഡ് ദ അഡീഷണൽ ഓഫ് മോഡിഫയർ ഫിഫ്റ്റി ടു അതായത് പ്രൊസീജിയർ എന്തെങ്കിലും കാരണത്താൽ റെഡ്യൂസ് ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മോഡിഫയർ ഫിഫ്റ്റി ടു ആഡ് ചെയ്യാം ചിലപ്പം ഫിസിഷ്യൻ റെഡ്യൂസ് ചെയ്തു എന്ന് പറയും പക്ഷെ നമ്മൾ ടെക്നിക്കലി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ചിലപ്പം കോഡിനെ ഡിസ്ക്രിപ്ഷനിൽ നിന്നായിരിക്കും അപ്പോൾ അതിന് ഞാനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട് ദാറ്റ് ഇസ് ഡീ ഓഫ് ആൻ ഇഷ്യൽ പ്രഷർ അൾസർ വിത്തൗട്ട് ഓസ്റ്റി എക്റ്റമി ഇൻ പ്രിപ്പറേഷൻ ഫോർ മയോ ക്യൂട്ടേനിയസ് ഫ്ലാപ്പ് അപ്പോൾ നമുക്ക് നിന്ന് മനസ്സിലാക്കാൻ പറ്റും അതായത് പേഷ്യൻറ്റിന് പ്രഷർ അൾസറുണ്ട് പ്രഷ അതായത് ഇഷ്യലിൽ പ്രഷർ അൾസറുണ്ട് അതിന് എന്ത് ചെയ്യണം മയോക്യൂട്ടേനിയസ് ഫ്ലാപ്പ് വെച്ചിട്ട് അടയ്ക്കണം അതായത് അവിടെ എന്ത് ചെയ്യണം ആ ഒരു പ്രൊസീജിയർ ചെയ്യണം നിങ്ങൾ വൺ ഫൈവ് നയൻ ഫോർ സിക്സ് കോഡ് നോക്കിക്കഴിഞ്ഞാൽ വിത്ത് സ്കിൻ ക്ലോഷർ എന്നും അതായത് വിത്ത് ഫ്ലാപ്പ് സ്കിൻ ഫ്ലാപ്പ് യൂസ് ചെയ്ത് ക്ലോസ് ചെയ്തെന്നാ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാകും പക്ഷെ നമുക്ക് ക്വസ്റ്റനിൽ എന്ത് മാത്രമേ ഉള്ളൂ ഡീബ്രേറ്റ്മെൻ്റ് എന്ന് പറയുന്ന പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ അപ്പം എന്താണ് പ്രൊസീജിയർ റെഡ്യൂസ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ കൊടുക്കേണ്ടത് വൺ ഫൈവ് നയൻ ഫോർ സിക്സിൻ്റെ കൂടെ മോഡിഫയർ ഫിഫ്റ്റി ടു എന്ന് ആഡ് ചെയ്യാം നിങ്ങൾക്ക് ക്വസ്റ്റനിൽ മിക്കവാറും പാർഷ്യലി എന്നോ അല്ലെങ്കിൽ റെഡ്യൂസഡ് എന്നോ അല്ലെങ്കിൽ പാർട്ട് ഓഫ് പ്രൊസീജർ നോട്ട് കംപ്ലീറ്റഡ് അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമുക്ക് കോഡ് ഡിസ്ക്രിപ്ഷൻ എന്ന് മാത്രമേ നമുക്ക് മിക്കവാറും ഐഡൻറ്റിഫൈഫ ചെയ്യാൻ പറ്റുള്ളൂ കാരണം മോഡിഫയർ ഫിഫ്റ്റി ടു മിക്കവാറും ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് നിങ്ങൾ ഡൗട്ട് ആണെങ്കിൽ നിങ്ങൾ വൺ ഫൈവ് നയൻ ഫോർ സിക്സ് അതുകൊണ്ടാണ് ഞാൻ ഈ എക്സാമ്പിൾ തന്നെ എടുത്തിട്ടത് എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ വിത്ത് സ്കിൻ ക്ലോഷർ അല്ല യൂസിങ് സ്കിൻ ഫ്ലാപ്പ് ക്ലോഷർ എന്നുള്ളൊരു ടേം അതിൻ്റെ അകത്തുണ്ട് അപ്പം ആ ആ സംഭവം ഇവിടെ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് മോഡിഫയർ ഫിഫ്റ്റി ടു അവിടെ വന്നത് നിങ്ങൾ കുറച്ചത് ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യേണ്ട ഒരു മോഡിഫയർ ആണ് മോഡിഫയർ ഫിഫ്റ്റി ടു ഇനി അടുത്ത മോഡിഫയർ ആണ് മോഡിഫയർ ഫിഫ്റ്റി ത്രീ ഡിസ്കണ്ടിന്യൂഡ് പ്രൊസീജിയർ അണ്ടർ സർക്കിൻ സർട്ടൻ സർക്കംസ്റ്റാൻസസ് ദ ഫിസിഷ്യൻ ഓർ അതർ ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ മേ എലക്ട് ടു ടെർമിനേറ്റ് എ സർജിക്കൽ ഓർ എ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ഡ്യൂ ടു എക്സ്റ്റന്യൂറ്റിങ് സർക്കംസ്റ്റാൻസസ് ഓർ ദോസ് ദാ ത്രട്ടൺ ദ വെൽ ബീയിങ് ഓഫ് ദ പേഷ്യൻറ്റ് ഇറ്റ് മേ ബി നെസസറി ടു ഇൻഡിക്കേറ്റ് ദാറ്റ് സർജിക്കൽ ഓർ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ വാസ് സ്റ്റാർട്ട് ബട്ട് ഡിസ്കണ്ടിന്യൂഡ് ഇതിൽ ഇത്രയും വലിയ സെൻറ്റൻസ് തന്നേക്കുന്നേ ഉള്ളൂ അതായത് പ്രൊസീജ്യർ ചെയ്യാൻ വേണ്ടി തുടങ്ങി പിന്നെ പ്രൊസീജിയർ വേണ്ടാന്ന് വെച്ചു അത്രേ ഉള്ളൂ അതായത് നമ്മൾ പേഷ്യൻറ്റിൻ്റെ എന്തെങ്കിലും ഒരു കോൺട്രാ ഇൻഡിക്കേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നപ്പോൾ എന്തേന്നുണ്ട് പ്രൊസീജിയർ ക്യാൻസൽ ചെയ്തു അപ്പോൾ നമ്മൾ ആ പ്രൊസീജിയർ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഫിഫ്റ്റി കൊണ്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുക സിമ്പിൾ എക്സാമ്പിൾ ഞാൻ തന്നിട്ടുണ്ട് പെർക്യൂട്ടേനിയസ് ബയോപ്സി ഓഫ് ദ ലിവർ ഈസ് ഡിസ്കണ്ടിന്യൂഡ് മിഡ് പ്രൊസീജിയർ ബിക്കോസ് ഡെൻസ് അഡ്വേഷൻസ് അതായത് പേഷ്യൻറ്റിനൊരു ബയോപ്സി ലിവർ ബയോപ്സി ത്രൂ പെർക്യൂ പെർക്യൂട്ടേനിയസിലി സ്കിൻ വഴി ഒരു അതായത് ഒരു സിറിഞ്ച് കുത്തി സോറി സിറിഞ്ചല്ല ഒരു നീഡിൽ കുത്തി ബയോപ്സി എടുക്കാമെന്ന് വിചാരിച്ച് പക്ഷേ പ്രശ്നമാണ് ഒരു ഡെൻസ് അഡ്വേഷൻസ് ഉള്ളത് കൊണ്ട് പ്രൊസീജിയറ് ചെയ്തില്ല അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ബയോപ്സീന കോഡ് കൊടുക്കുക മോഡിഫയർ ഫിഫ്റ്റി ത്രീ ആഡ് ചെയ്യുക അത്രേ ഉള്ളൂ സിമ്പിൾ കാര്യം നമ്മൾ കീവേർഡ് നോക്കുകയാണെങ്കിൽ പ്രൊസീജിയർ സ്റ്റോപ്പ് ബിഫോർ കംപ്ലീഷൻ എന്നോ അല്ലെങ്കിൽ അബോർട്ടഡ് എന്നോ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ മോഡിഫയർ ഫിഫ്റ്റി ത്രീ ആഡ് ചെയ്യാം പിന്നെ ഈ കീവേഡിൽ ഈ അബോട്ടഡ് ദ പ്രൊസീജിയർ എന്ന് പറയണം അല്ലെങ്കിൽ അബോർഷൻ എന്ന് കേട്ടു കഴിഞ്ഞാൽ നിങ്ങൾ നമ്മൾ ഗൈനക്കോളജി അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒബ്സറ്റിക്സിൽ നമുക്ക് പ്രൊസീജിയർ വരുന്നുണ്ട് അതും ഇത് നമ്മൾ നിങ്ങൾ കമ്പയർ ചെയ്തത് ദയവായി ശ്രദ്ധിക്കുക ഫിഫ്റ്റി ത്രീ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തില്ല ഒരു ബെസ്റ്റ് ഒരു ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ഒരു ബ്രോങ്കോസ്കോപ്പി ചെയ്യുന്നതെന്ന് വിചാരിക്കുക ്രോങ്കോസ്കോപ്പിയിൽ ട്രക്കിയിൽ ഒരു നമ്മൾ ട്യൂബ് ഇറക്കി പോകുമ്പോൾ അവിടെ ഒരു ട്യൂമർ കണ്ടു ആ ട്രക്കിന് ആ സ്കോപ്പ് അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്യൂമർ ചിലപ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ കാരണം എന്തെയ്യുക അത് മുറിയ അല്ലെങ്കിൽ അത് പൊട്ടി സ്പ്രെഡാവുക എന്തെങ്കിലും ചെയ്യും എന്നുള്ള ഒരു ഇത് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്തെങ്കിലും പ്രൊസീജർ ക്യാൻസൽ ചെയ്യും അപ്പം നമ്മൾ ബ്രോങ്കോസ്കോപ്പിയുടെ കോഡ് കൊടുക്കുക എന്നിട്ട് എന്തെയ്യുക ഫിഫ്റ്റി ത്രീ ആഡ് ചെയ്യുക കാരണം അവിടെ പ്രൊസീജ്യർ ഡിസ്കണ്ടിന്യൂ ചെയ്തു അടുത്ത മോഡിഫയറാണ് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ദാറ്റ് ഇസ് സർജിക്കൽ കെയർ ഉള്ളി പോസ്റ്റ് ഓപ്പറേറ്റീവ് മാനേജ്മെൻ്റ് ഉള്ളി പ്രീ ഓപ്പറേറ്റീവ് മാനേജ്മെൻ്റ് ഉള്ളി സാധാരണ നമ്മൾ പറയുന്നത് പ്രീ ഓപ്പ് സർജിക്കൽ പോസ്റ്റ് ഓപ്പ് പക്ഷേ ഇവിടെ കുറച്ച് അവർ തലതിരിച്ചാണ് തന്നേക്കുന്നത് ഫിഫ്റ്റി ഫോർ സർജിക്കൽ ഫിഫ്റ്റി ഫൈവ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫിഫ്റ്റി സിക്സ് പ്രീ ഓപ്പറേറ്റീവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ തരാതെ ഒറ്റയടിക്ക് ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഫിസിഷ്യൻ ഒരു പ്രൊസീജിയർ ചെയ്യുകയാണെങ്കിൽ ആ പേഷ്യൻറ്റിൻ്റെ പ്രീ ഓപ്പ് കെയർ നോക്കണം സർജിക്കൽ കെയർ അതായത് സർജറി നോക്കണം പിന്നെന്താണ് ആ സർജറി കഴിഞ്ഞതിനു ശേഷമുള്ള പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയറും പേഷ്യൻറ്റിന് ഫിസിഷ്യൻ കൊടുത്തിരിക്കണം അത് ഫിസിഷ്യൻ്റെ ഒരു സർവീസാണ് അപ്പം നമ്മളൊരു കോഡ് കൊടുക്കുകയാണെങ്കിൽ ആ കോഡിൽ പ്രീ ഓപ്പും കാണും സർജറിയും കാണും പോസ്റ്റ് ഓപ്പും കാണും ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്താണ് ഒരു ഡിസ്ക് ഒരു പ്രൊസീജിയർ നമുക്ക് സി പി ടി ടെക്സ്റ്റ് ബുക്കിൽ കിട്ടുന്നത് അപ്പം മോഡിഫയർ ഫിഫ്റ്റി ഫോർ നോക്കുകയാണെങ്കിൽ വെൻ വൺ ഫിസിഷ്യൻ ഓർ അതർ ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ പെർഫോം ദ സർജിക്കൽ പ്രസീജ്യർ ആൻഡ് അനദർ പ്രൊവൈഡ് പ്രീ ഓപറേറ്റീവ് ഓർ പോസ്റ്റ് ഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് സർജിക്കൽ സർവീസസ് മേ ബി ഐഡൻറ്റിഫൈഡ് ബൈ ആഡിങ് മോഡിഫയർ ഫിഫ്റ്റി ഫോർ ടു ദ സർജിക്കൽ പ്രൊസീജിയർ അതായത് ഒരു പ്രൊസീ ഒരു ഫിസിഷ്യൻ പ്രീ കൊടുക്കുന്നു ഒരു ഫിസിഷ്യൻ പോസ്റ്റോപ്പ് കൊടുക്കുന്നു ഒരു ഫിസിഷ്യൻ സർജി സർജിക്കൽ കെയർ കൊടുക്കുന്നു അപ്പം ഫോർ എക്സാമ്പിൾ എക്സ് വൈ സെഡ് ഡോക്ടർ എക്സ് സർജിക്കൽ കെയർ കൊടുക്കുന്നു വൈ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ കൊടുക്കുന്നു ഇസഡ് പ്രീ ഓപ്പറേറ്റീവ് കെയർ കൊടുക്കുന്നു അപ്പോൾ നമ്മൾ എക്സിൻ്റേത് കൊടുക്കുകയാണെങ്കിൽ അപ്പൻഡക്റ്റമി അപ്പൻഡക്റ്റമി ആണ് ഡോക്ടർ എക്സും വൈയും ഇസഡും കൂടെ ചേർന്ന് കെയർ കൊടുത്തത് അപ്പം എക്സ് സർജിക്കൽ കെയർ കൊടുത്തു അപ്പം നമ്മൾ അപ്പൻ കോഡ് കൊടുത്തിട്ട് ഫിഫ്റ്റി ഫോർ ആഡ് ചെയ്യുക അപ്പം ഡോക്ടർ എക്സ് ചെയ്ത എന്തായിരിക്കും എക്ടമിയുടെ സർജി സർജറി മാത്രമേ ആര് ചെയ്തിട്ടുള്ളൂ എക്സ് ചെയ്തിട്ടുള്ളൂ അതുപോലെ നമ്മൾ മൂന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാണ് ഫിഫ്റ്റി ഫൈവ് ആകുമ്പോൾ എന്തായിരിക്കും അപ്പൻ്റെ കോഡ് കൊടുക്കുക ഫിഫ്റ്റി ഫൈവ് കൊടുത്തുകഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം ഡോക്ടർ വൈ എന്തേ ചെയ്തിട്ടുള്ളൂ അപ്പൻ്റെ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയറേ കൊടുത്തിട്ടുള്ളൂ പിന്നെ ഡോക്ടർ ഇസഡ് ആണെങ്കിലോ മോഡിഫയർ ഫിഫ്റ്റി സിക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാം അപ്പൻഡക്റ്റമി ചെയ്തത് വേറെ ആരൊക്കെയാണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ വേറെ ആരൊക്കെയും ചെയ്തു പ്രീ ഓപ്പറേറ്റീവ് കെയർ മാത്രമേ ഡോക്ടർ ഇസഡ് ചെയ്തിട്ടുള്ളൂ അപ്പം നിങ്ങളത് ഐഡൻറ്റിഫൈ ചെയ്യാം ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് കിട്ടാൽ മതി സിമ്പിളാണ് അങ്ങനെ പ്രത്യേകിച്ച് എക്സാമ്പിൾസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല സിമ്പിൾ ആയത് കൊണ്ടാണോ ഒന്നും എനിക്കറിയത്തില്ല ജസ്റ്റ് ശേഷം എന്നാലും നിങ്ങൾ ഓർത്തിരിക്കുക അടുത്ത ഫിഫ്റ്റി സെവൻ ഡിസിഷൻ ഫോർ സർജറി ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ഇ എൻ എം സർവീസിൻ്റെ കൂടെയാണ് നമ്മൾ ഫിഫ്റ്റി സെവൻ ആഡ് ചെയ്യുന്നത് ദറ്റ് ഇസ് വെൻ ആൻഡ് ഇ എൻ എം സർവീസ് പ്രൊവൈഡഡ് ദ ഡേ ബിഫോർ ഓർ ഡേ ഓഫ് എ സർജറി റിസൾട്ട് ഇൻ ദ ഡിസിഷൻ ടു പെർഫോം സർജറി അപ്പ് ആൻഡ് മോഡിഫൈ ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി സെവൻ ടു ദ അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് ഇ എൻ എം സർവീസ് അതായത് ഒരു ഫിസിഷ്യൻ ഇ എൻ എം ചെയ്യുകയാണ് ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് അപ്പം പേഷ്യൻറ്റിന് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അപ്പൻറെ നല്ല വയർ വേദനയാണ് സിവിിയർ അബ്ഡോമൽ പെയിൻ ആണ് അബ്ഡോമണൽ ടെൻഡൻസ് ആണ് മെക്മറിനീസ് പോയിൻറ്റൊക്കെ ഒക്കെയാണ് അതായത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഫിസിഷ്യൻ അപ്പോഴേ പറയുന്ന പേഷ്യൻറ്റിൻ്റെ അപ്പൻ ആണ് സർജറി ഓടാൻ ചെയ്യണം അപ്പം എന്ത് ചെയ്യുന്നുണ്ട് അപ്പം തന്നെ സർജറി ചെയ്യാം അല്ലെങ്കിൽ ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ എന്നാണ് പറയുന്നത് ട്വൻ്റി ഫോർ അവേഴ്സിനുള്ളിൽ സർജറി ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം ഫിസിഷ്യൻ കൊടുത്ത ഇ എൻ എം സർവീസിൽ ഫിഫ്റ്റി സെവൻ ആഡ് ചെയ്തിട്ട് തൊട്ട് അപ്പുറത്തെ എന്ത് പ്രൊസീജിയറാണോ ചെയ്തത് അതും കൂടെ ആഡ് ചെയ്യാം ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എക്സാമ്പിൾ അപ്പ് ആൻഡ് മോഡിഫയർ ഫിഫ്റ്റി സെവൻ ടു ആൻഡ് ഇ എൻ എം കോഡ് ഇഫ് എ ഫിസിഷ്യൻ എക്സാം എ പേഷ്യൻറ്റ് ഇൻ ദ ഇയർ ആൻഡ് മേക്സ് ദ ഡെസിഷൻ ടു അഡ്മിറ്റ് ദ പേഷ്യൻ്റ് ആൻഡ് പെർഫോം അപ്പ് ആൻഡ് അക്ടമി ദ സെയിം ഡേ അതേ ദിവസം തന്നെയാണ് എന്ത് ചെയ്തത് അപ്പ് ആൻഡ് അക്ടമിയും ചെയ്തത് അപ്പോൾ അതായത് നമുക്കറിയാം നമ്മൾ നല്ല വയറുവേദനയായിട്ട് അപ്പ ആൻഡ് അക്ടമിയുടെ ഏറ്റവും വലിയ ഒരു സിംറ്റം ആണ് സിവിയർ അപ്ഡൌണൽ പെയിൻ ഓസിയോ വോമിറ്റിംഗ് മെക്ബർണീസ് പോയിൻ്റ് അതായത് അപ്ഡൌമണൽ ടെൻഡർനെസ് ഇത് ഫിസിഷ്യൻ്റെ അടുത്ത് ചെല്ലുന്നു ഫിസിഷ്യൻ എക്സ്പേർട്ട് ആണെങ്കിൽ അപ്പം തന്നെ ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്ത ഐഡൻറ്റിഫയും അല്ലെങ്കിൽ അൾട്രാസൗണ്ട് എടുത്ത് ഐഡൻറ്റിഫയും നിങ്ങൾക്ക് അപ്പൻറ്റൊസൈറ്റീസ് ആണ് ഒട്ടന്നെ അപ്പൻ എക്ടമി ചെയ്തില്ലെങ്കിൽ നിങ്ങൾ തട്ടിപ്പോന്നു പറയും അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം തന്നെ ചെയ്യാമെന്ന് പറയും അപ്പോൾ എന്ത് ചെയ്യും അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഇ എൻ എം കോഡിൻ്റെ കൂടെ മാത്രമേ നിങ്ങൾ ഫിഫ്റ്റി സെവൻ ആഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക തൊട്ടപ്പുറത്ത് അപ്പൻ അക്ടമിയുടെ കോഡ് കൊടുക്കണം കൊടുക്കാതിരിക്കരുത് ഓക്കെ നിങ്ങൾ ഈ മോഡിഫയേഴ്സിൻ്റെ എക്സ് കോഡ്സ് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി ക്വസ്റ്റ്യനിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല ബിക്കോസ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറയുന്നതാണ് ആ ലോജിക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക ദറ്റ് ഈസ് കീവേഡ് നിങ്ങളുടെ ഡിസിഷൻ ടു പെർഫോം സർജറി വിൽ നീഡ് ടു ഗോ ആർ എന്നൊക്കെ പറയും വിൽ നീഡ് ടു ഗോ ടു ഒ ആർ എന്ന് പറഞ്ഞാലും അവിടെ പ്രൊസീജിയർ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ഫിഫ്റ്റി സെവൻ ആഡ് ചെയ്യാൻ പാടുള്ളൂ ചിലപ്പോൾ എന്തെങ്കിലും ഡിസിഷൻ എടുക്കും സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ സർജറി ചെയ്തില്ല എന്ന് പറയും അപ്പോഴാണ് നിങ്ങൾ മോഡിഫയർ ഫിഫ്റ്റി സെവൻ ഒന്ന് ആഡ് ചെയ്യുന്നത് കാരണം അവിടെ പ്രൊസീജർ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ഫിഫ്റ്റി സെവൻ ആഡ് ചെയ്യാൻ പാടുള്ളൂ ഒരു ലോജിക്കാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക അടുത്ത മോഡിഫയർ ആണ് മോഡിഫയർ ഫിഫ്റ്റി എയ്റ്റ് സ്റ്റേജ്ഡ് ഓർ റിലേറ്റഡ് പ്രൊസീജിയർ ഓർ സർവീസ് ബൈ ദ സെയിം ഫിസിഷ്യൻ ഓർ അതർ ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ഡ്യൂറിങ് ദ പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ് ഓൾറെഡി ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ് ഇ എൻ എമ്മിൻ്റെ കേസ് ഞാൻ പറഞ്ഞായിരുന്നു ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾ ജസ്റ്റ് വീഡിയോ നോക്കുക മോഡിഫൈ ട്വൻറ്റി ഫോർ എന്തൊക്കെയാണെന്ന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക ഇത് നമ്മൾ ചുരുക്കത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ പറയും മോഡിഫൈ ഫിഫ്റ്റി എയ്റ്റ് സ്റ്റേജ് ഒരു പ്രൊസീജിയർ അങ്ങനെ പറയും ചുരുക്കി പറയുന്നതാണ് സിമ്പിളാണ് ദറ്റ് ഈസ് ഇറ്റ് മേ ബി നെസസറി ടു ഇൻഡിക്കേറ്റ് ദ പെർഫോമൻസ് ഓഫ് എ പ്രൊസീജിയർ ഓർ സർവീസ് ഡ്യൂറിംഗ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ് വാസ് പ്ലാൻഡ് പ്രോസ്പെക്റ്റീവിലി അറ്റ് ദ ടൈം ഓഫ് ഒറിജിനൽ പ്രൊസീജിയർ ദസ് സ്റ്റേജ് മോർ എക്സ്റ്റൻസീവ് ദാൻ ഒറിജിനൽ പ്രൊസീജിയർ ഓർ ഫോർ തെറാപ്പി ഫോളോയിങ് എ ഡയഗ്നോസ്റ്റിക് ഓർ സർജിക്കൽ പ്രൊസീജിയർ റിപ്പോർട്ട് ദ സർക്കംസ്റ്റാൻസസ് ബൈ ആഡിംഗ് മോഡിഫയർ ഫിഫ്റ്റി എയ്റ്റ് ദ സ്റ്റേജ് ഡോ റിലേറ്റഡ് പ്രൊസീജർ പ്രത്യേകിച്ച് ഇതിനകത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി അതായത് ഒരു പ്രൊസീജിയർ ചെയ്തു എന്നിട്ടും പറയുകയാണ് നിങ്ങൾ പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഈ സാധനം മാറ്റാൻ നിങ്ങൾ ഇങ്ങോട്ട് വരണം അല്ലെങ്കിൽ ഈ സാധനം ഇടാൻ നിങ്ങൾ ഇങ്ങോട്ട് വരണം മനസ്സിലാവും അതായത് പ്ലാൻ ചെയ്തൊരു പ്രൊസീജിയർ ആണ് ഒരു കോമൺ എക്സാമ്പിൾ അതായത് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴും ഞാൻ പറയുന്നൊരു എക്സാമ്പിളാണ് കൈ ഒടിഞ്ഞു പ്ലാസ്റ്റർ ഇട്ടു നിങ്ങൾ ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു വരണം പ്ലാസ്റ്റർ റിമൂവ് ചെയ്യാൻ അതായത് നമ്മൾ ഒരു മാസം കഴിഞ്ഞ് എന്തായാലും തിരിച്ചു പോകും അപ്പോൾ ഈ പ്ലാസ്റ്റർ റിമൂവലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വന്ന് വരുന്ന സമയത്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് അതിൻ്റെ കൂടെ പ്ലാസ്റ്റർ റിമൂവലിൻ്റെ കൂടെ ഫോൾ ഫിഫ്റ്റി എയ്റ്റ് ആഡ് ചെയ്യുക അതിൻ്റെ അർത്ഥം പ്ലാസ്റ്റർ റിമൂവൽ എന്താണ് നേരത്തെ സ്റ്റേജ് ചെയ്തതാണ് നേരത്തെ പറഞ്ഞു വെച്ചേക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ ലാസറേഷൻ വരുമ്പോൾ സ്റ്റിച്ച് ഇടും സ്റ്റിച്ചിടും സ്റ്റിച്ചിട്ടിട്ട് പേഷ്യൻ്റെ അടുത്ത് പറയും നിങ്ങൾ പത്ത് ദിവസം കഴിഞ്ഞ് തിരിച്ചു വരണം സ്റ്റിച്ച് റിമൂവ് ചെയ്യാൻ അപ്പോൾ എന്താണ് സ്റ്റിച്ച് റിമൂവൽ എന്ന് പറയുന്നത് എന്താണ് ഒരു സ്റ്റേജഡ് പ്രൊസീജിയർ ആണ് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് എ പേഷ്യൻറ്റ് വിത്ത് പോസ്റ്റ് ന്യൂമറ്റമി എംബൈമ ട്രീറ്റഡ് വിത്ത് ടണൽഡ് കഫ്ഡ് ക്ലൂറൽ കത്തീറ്റർ വിച്ച് ഹാസ് ബീൻ ഡ്രെയിനിങ് ദ ക്യാവിറ്റി ഫോർ വൺ മന്ത് വിത്ത് ക്ലിയർ ഡ്രൈനേജ് ഹി ഹാസ് ഹാഡ് നോ എവിഡൻസ് ഓഫ് എ ബ്ലോക്ക് ഓഫ് ബ്ലോക്ക് ഓർ പ്ലൂറൽ ഫിസ്റ്റുല ദർ ഫോർ എ പ്ലാൻഡ് റിട്ടേൺ ടു സർജറി റിസൾട്ട് ഇൻ ദ റിമൂവൽ ഓഫ് കത്തീറ്റർ അതായത് പേഷ്യൻറ്റിൻ്റെ ഒരു ന്യൂമക്ടമി എംപൈമ എന്നുള്ളൊരു പ്രൊസീജിയർ കഴിഞ്ഞു ന്യൂമക്റ്റമി കഴിഞ്ഞു എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ടോ ഒരു ഡ്രെയിൻ ഡ്രെയിൻ ഇട്ടിട്ടുണ്ട് അതായത് എന്തെങ്കിലും ഫ്ലൂയിഡ് ലീക്ക് ആവുന്നെങ്കിൽ ഇതുവഴി പുറത്തേക്ക് വരും ലീക്ക് ഇട്ടിട്ട് ഫിഷൻ്റെ പേഷ്യൻ്റെ അടുത്ത് പറയുകയാണ് കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ച് വരണം എന്തിന് ഇത് റിമൂവ് ചെയ്യാൻ അതായത് കണ്ടോ ദയർ ഫോർ എ പ്ലാൻ ടു റിട്ടേൺ ടു സർജറി റിസൾട്ട് ഇൻ ദ റിമൂൽ ഓഫ് കത്തിയിട്ട കത്തിയിട്ട റിമൂവൽ ചെയ്യണം പ്ലാൻ ചെയ്തിട്ട് ഓൾറെഡി പേഷ്യൻറ്റ് വരികയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഫിഫ്റ്റി എയ്റ്റ് ആഡ് ചെയ്യുക നേരത്തെ പ്ലാൻ ചെയ്ത പ്രൊസീജ്യർ അത് മാത്രം ചിന്തിക്കുക എന്നിട്ട് ആ പ്രൊസീജിയർ കൃത്യസമയത്ത് വരുന്നു ആ സാധനം ചെയ്യുന്നു പ്രൊസീജിയറിന് കോഡ് കൊടുക്കുക ഫിഫ്റ്റി എയ്റ്റ് ആഡ് ചെയ്യുക സ്റ്റേജ്ഡ് പ്രൊസീജിയർ സിമ്പിൾ കീവേഡ് ഉണ്ട് റിട്ടേൺ ടു ആർ വിൽ പ്രൊസീഡ് വിത്ത് അഡീഷണൽ സർവീസ് ഇൻ ദ നെക്സ്റ്റ് പ്രൊസീജിയർ എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ ഫിഫ്റ്റി എയ്റ്റ് ആഡ് ചെയ്യുക ഫിഫ്റ്റി നയൻ ഡിസ്റ്റിങ്റ്റ് പ്രൊസീജറൽ സർവീസ് ആക്ച്വലി ഫിഫ്റ്റി നയൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ ഞാൻ ഐ ബട്ടണിലോ കൊടുത്തിട്ടുണ്ടാവും കൊടുത്തിട്ടുണ്ട് സോറി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക വളരെ എളുപ്പമാണ് ഫിഫ്റ്റി നയനും ഫിഫ്റ്റി വണ്ണും നമ്മൾ പ്രൊസീജിയറിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതാണ് അത് ഈസിയാണ് നിങ്ങൾ വൺസ് അത് ഫെമിലിയർ ആകുമ്പോൾ നിങ്ങൾക്കത് അതിൻ്റെ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാകാം 59. The, under certain circumstances, it may be necessary to indicate a procedure or service was distinct or independent from other non em service performed on the same day. Modifier 59 is usually identified as service not normally reported together but are appropriate under the reported circumstances. CMS NCCI documentation has specific examples for the correct use of modifier 59. നിങ്ങൾക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ് സി എം എസ് എൻ സി സി എ ഡോക്യുമെൻറ്റേഷൻ ഫോർ ഫിഫ് മോഡിഫയർ ഫിഫ്റ്റി നയൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പി ഡി എഫ് കിട്ടും നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കുക വായിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി അത് വലിയ ഐഡിയ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെയാണ് ഫിഫ്റ്റി നയൻ്റെ അതേ ഒരു എന്താണ് ഒരു എന്താണ് ഒരു ഡിവിഷൻ എന്ന് പറയാം അത് നമുക്ക് സി എം എസ് അതായത് ഹിപ്പിക്സ് മോഡിഫയർ എക്സി എക്സ് എസ് എക്സ് പി എക്സ് യു എന്ന് പറയുന്ന ഈ നാല് മോഡിഫയറും നിങ്ങൾക്ക് പറയുന്നുണ്ട് ഞാൻ ഞാനിതിനു വേണ്ടി ഒരു സെപ്പറേറ്റ് വീഡിയോ നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ജനറൽ ഐഡിയ കിട്ടും അപ്പോൾ നിങ്ങൾ ആ വീഡിയോ നോക്കുക ഞാൻ ഇതിലൊരു എക്സാമ്പിളും കൊടുത്തിട്ടില്ല ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ ഇതിൽ പറയുന്നുള്ളൂ ഓക്കെ നെക്സ്റ്റ് മോഡിഫയർ ആണ് മോഡിഫയർ സിക്സ്റ്റി ടു സെർജൻ നിങ്ങൾക്കിപ്പം ഈ സെൻറ്റൻസ് മീൻസ് ഇനി അങ്ങോട്ട് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് സിക്സ്റ്റി ടു എന്ന് പറയുമ്പോൾ അപ്പൻ മോഡിഫയർ സിക്സ്റ്റി ടു വെൻ ടു സർജൻ പർക്ക് ടുഗദർ ആസ് പ്രൈമറി സർജൻ പെർഫോമിൻ ഡിസ്റ്റിങ്റ്റ് പാർട്ട് ഓഫ് എ പ്രൊസീജർ ഈച്ച് സർജൻ മസ്റ്റ് പ്രൊവൈഡ് ആൻ ഓപ്പറേറ്റീവ് റിപ്പോർട്ട് ദാറ്റ് ഡിസ്ക്രൈബ് ഹിസ് ഓർ ഹെർ പോർഷൻ ഓഫ് ദ സർജറി ഈച്ച് സർജൻ മസ്റ്റ് റിപ്പോർട്ട് ദ സെയിം സി പി ടി കോഡ് വിത്ത് മോഡിഫയർ സിക്സ്റ്റി ടു അതായത് രണ്ട് സർജൻ സർജൻ സോറി രണ്ട് സർജന്മാർ ചേർന്ന് ഒരു പ്രൊസീജിയർ ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ ഓരോ സർജന്മാരും എന്ത് ചെയ്യണം ആ സർജറിയുടെ കോഡ് എടുത്തിട്ട് സിക്സ്റ്റി ടു ആഡ് ചെയ്യുക ഇപ്പം ഡോക്ടർ ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഐവർ ലെവിസ് പ്രൊസീജിയർ ഇസ് പെർഫോംഡ് ദാറ്റ് ഈസ് പാർഷ്യൽ ഈസോ ഫാഗക്ടമി ഡിസ്റ്റൽ ടു തേർഡ് വിത്ത് തൊറാക്കോട്ടോമി ആൻഡ് സെപ്പറേറ്റ് അബ്ഡോമിനൽ ഇൻസിഷൻ വിത്ത് പ്രോക്സിമൽ ഗ്യാസ്ട്രക്ടമി വിത്ത് തൊറാസിക് ഈസോ ഫാഗോ ഗ്യാസ്ട്രോസ്റ്റോമി വിത്ത് പൈലറോപ്ലാസ്റ്റിക് ഇതാണ് ആ ഐവർ ലെവിസ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കുഞ്ഞു പേരിടുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും വാക്കുകളൊന്നും അല്ലെങ്കിൽ ഇത്രയും പ്രൊസീജിയർ നമുക്ക് പറയാൻ പറ്റാത്തത് കേട്ടോ അതായത് ഒരു കണക്കിന് ഇങ്ങനെ ചെറിയ ചെറിയ ഇടുന്നത് വളരെ നല്ലതാണ് അപ്പോൾ അതിൽ തൊറാസിക് സർജൻ തൊറാസിക് അപ്രോച്ച് അതായത് തൊറാസിക് സർജനാണല്ലോ തൊറാക്കോട്ടമി ചെയ്യേണ്ടത് പിന്നെ ബാക്കി ഉള്ള പ്രൊസീജിയർ എല്ലാം ജനറൽ സർജനാണ് ചെയ്തത് അതായത് ഈസോ ഫാഗക്റ്റമിയും അല്ലെങ്കിൽ ഈസോ ഫാഗ് ഗ്യാസ്ട്രോസ്റ്റമിയും പൈലോറോ പ്ലാസ്റ്റി എല്ലാം ചെയ്തത് ഗ്യാസ്ട്രോ സർജനും തൊറാക്സോ ഓപ്പൺ ചെയ്തത് നമ്മുടെ തൊറാസിക് സർജനുമാണ് അപ്പം നമ്മൾ തൊറാസിക് സർജന തൊറാസിക് സർജൻ ആയാലും അല്ലെങ്കിൽ ജനറൽ സർജൻ ആയാലും നമ്മൾ രണ്ട് പേരും കോഡ് കൊടുക്കേണ്ടത് ഫോർ ത്രീ വൺ വൺ സെവൻ മോഡിഫയർ സിക്സ്റ്റി ടു കേട്ടോ ഈ പ്രൊ ഹൈബർ ലെവിസ് പ്രൊസീജിയറിന് ഫോർ ത്രീ വൺ വൺ സെവൻ കൊടുക്കുക രണ്ട് സർജനാണ് ചെയ്തത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ സിക്സ്റ്റി ടു കൊടുക്കുക ഒന്നും കൂടെ ഞാൻ ഓർമ്മിക്കുകയാണ് രണ്ട് സർജന്മാർക്കും സെയിം കോഡ് തന്നെയാണ് കൊടുക്കുന്നത് സെയിം മോഡിഫയർ അല്ലാണ്ട് ഒരാൾക്ക് ഫോർ ത്രീ വൺ വൺ സെവനും മറ്റേയാൾക്ക് ഫോർ ത്രീ വൺ വൺ സെവനും സിക്സ്റ്റി ടുവും നിങ്ങൾ ആഡ് ചെയ്യരുത് അത് തെറ്റാണ് കേട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് വരുമ്പോൾ നിങ്ങളത് ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു കീവേഡ് കോസർജൻ ഷെയർ പ്രൊസീജിയർ എന്ന് എന്തൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ അത് നോക്കുക ഇനി സിക്സ്റ്റി ത്രീ പ്രൊസീജിയർ പെർഫോമ് ഓൺ ഇൻഫൻ ലെസ് ദാൻ ഫോർ കെ ജി ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണില്ല ക്വസ്റ്റ്യനിൽ ഉറപ്പായിട്ടും ബേബിയുടെ വെയിറ്റ് തന്നിട്ടുണ്ടാവും അപ്പം ബേബിക്ക് എന്തെങ്കിലും പ്രൊസീജിയർ എന്ത് പ്രൊസീജിയർ ആയിക്കൊണ്ടോട്ടെ ബേബിയുടെ വെയ്റ്റ് നാല് കിലോയിൽ കുറവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മോഡിഫയർ സിക്സ്റ്റി ത്രീ ആഡ് ചെയ്യുക ഓക്കെ അത് നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കുക ഞാൻ എക്സാമ്പിൾസ് ഒന്നും അങ്ങനെ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് നോക്കുക പിന്നെ കീബേർഡിൽ വെയിറ്റ് തന്നിട്ടുണ്ടോ പിന്നെ ഇൻക്യുബേറ്റർ നിയോനേറ്റ് ന്യൂബോൺ എങ്ങനെയൊക്കെ പറഞ്ഞാലും നിങ്ങൾ വെയിറ്റ് നോക്കിയിട്ട് മാത്രമേ സിക്സ്റ്റി ത്രീ ആഡ് ചെയ്യാവൂ ഇൻ കേസ് വെയ്റ്റ് തന്നിട്ടില്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾ സിക്സ്റ്റി ത്രീ ആഡ് ചെയ്യരുത് ബിക്കോസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് കാരണം മോഡിഫയറിൽ ലെസ് ദാൻ ഫോർ കെ ജി എന്ന് പറയുന്നുണ്ട് ഇപ്പം നിയോനൈറ്റിന് ഒരു ഫൈമോസിസിനൊരു പ്രൊസീജിയർ ചെയ്തു എന്ന് പറയുന്നത് അപ്പം നമ്മൾ ആ പ്രൊസീജിയർ കൊടുത്തിട്ട് സിക്സ്റ്റി ത്രീ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ആ ബേബിക്ക് ഫോർ കെ ജി ഉണ്ടോ എന്ന് കാരണം നമുക്ക് എവിഡൻസ് ഇല്ല അപ്പോൾ വിത്തൗട്ട് പ്രോപ്പർ എവിഡൻസ് നിങ്ങൾ ഒന്നും ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ മാറ്റം വരുത്താനോ പാടില്ല ജസ്റ്റ് മോഡിഫയർ സിക്സ്റ്റി സിക്സ് ഒരു സർജിക്കൽ ടീം ഒരു ഒരു ഹൈ കോംപ്ലക്സ് പ്രൊസീജിയർ ഒരു സർജിക്കൽ ടീമാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സർജനും എന്ത് ചെയ്യുക സിക്സ്റ്റി സിക്സ് ആഡ് ചെയ്യുക അതേ ഉള്ളൂ എനിക്ക് എക്സാമ്പിൾസ് എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത് യൂഷ്വലി ചോദിച്ച് കണ്ടിട്ടുമില്ല ഇൻ കേസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് മോഡിഫയർ സിക്സ്റ്റി സിക്സ് ആഡ് ചെയ്യാം ഓക്കെ ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ് ഞാനിതിൻ്റെ മൂന്നാമത്തെ പാർട്ട് ചെയ്യുന്നുണ്ട് അതും കൂടെ കണ്ടിട്ട് ബാക്കി മോഡിഫയേഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം താങ്ക്